നെഹമ്യാവിൻ്റെ പുസ്തകം 10-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങൾ. മുദ്രയിട്ടവർ ആരെല്ലാമെന്നാൽ, ഹഖല്യാവിൻ്റെ മകനായ ദേശാധിപതി നെഹമ്യാവ്, സിദക്കിയാവ്, സെരായാവ്, അസര്യാവ്, ഇരമ്യാവ്, പശൂർ, അമര്യാവ്, മൽക്കിയാവ്, ഹത്തൂഷ്, ഷെബന്യാവ്, മല്ലൂക്ക്, ഹാരീം, മെരേമോത്ത്, ഓബദ്യാവ്, ദാനിയേൽ, ഗിന്നെഥോൻ, ബാരൂഖ്, മെഷുല്ലാം, അബിയാവ്, മിയാമീൻ, മയസ്യാവ്, ബിൽഗായി, ഷെമയാവ്, ഇവർ പുരോഹിതന്മാർ. പിന്നെ ലേവ്യർ, അസന്യാവിൻ്റെ മകനായ യേശുവയും ഹെനാദാദിൻ്റെ പുത്രന്മാരിൽ ബിന്നുവിയും കത്മിയേലും അവരുടെ സഹോദരന്മാരായ ഷെബന്യാവ്, ഹോദിയാവ്, കെലീത, പെലായാവ്, ഹാനാൻ, മീഖ, രഹോബ്, ഹഷബ്യാവ്, സഖൂർ, ഷെരബ്യാവ്, ഷെബന്യാവ്, ഹോദിയാവ്, പാനി, ബെനിനു. ജനത്തിൻ്റെ തലവന്മാർ പരോഷ്, പഹത് മോവാബ്, ഏലാം, സധു, ബാനി, പുന്നി, അസാദ്, ബേബായി, അദോനിയാവ്, ബിഗ്വായി, ആദീൻ, ആതേർ, ഹിസ്കിയാവ്, അസൂർ, ഹോദിയാവ്, ഹാഷും, ബേസായി, ഹാരിഫ്, അനാഥോത്ത്, നേബായി, മക്പിയാഷ്, മെഷുല്ലാം, ഹേസീർ, മെഷീസബേൽ, സാദോക്, യദൂവ, പെലത്യാവ്, ഹനാൻ, അനായാവ്, ഹോഷയ്യ, ഹനന്യാവ്, ഹഷൂബ്, ഹല്ലോഹേഷ്, പിൽഹ, ഷോബിക്, രഹൂം, ഹജബ്ന, മൈസേയാവ്, അഹിയാവ്, ഹനാൻ, ആനാൻ, മല്ലൂക്ക്, ഹാരിം, ബനായ എന്നിവർ തന്നെ. ശേഷം ജനത്തിൽ പുരോഹിതന്മാരും ലേവ്യരും വാതിൽ കാവൽക്കാരും സംഗീതക്കാരും ദൈവാലയദാസന്മാരും ദേശത്തെ ജാതികളോട് വേർപെട്ട് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിങ്കിലേക്ക് തിരിഞ്ഞു വന്നവരൊക്കെയും അവരുടെ ഭാര്യമാരും പുത്രന്മാരും പുത്രിമാരുമായി പരിജ്ഞാനം തിരിച്ചറിവുള്ള ഏവരും ശ്രേഷ്ഠന്മാരായ തങ്ങളുടെ സഹോദരന്മാരോട് ചേർന്ന് ദൈവത്തിൻ്റെ ദാസനായ മോശെ മുഖാന്തരം നൽകപ്പെട്ട ദൈവത്തിൻ്റെ ന്യായപ്രമാണം അനുസരിച്ച് നടക്കുമെന്നും ഞങ്ങളുടെ കർത്താവായ യഹോവയുടെ സകല കൽപ്പനകളും വിധികളും ചട്ടങ്ങളും പ്രമാണിച്ച് ആചരിക്കുമെന്നും ഞങ്ങളുടെ പുത്രിമാരെ ദേശത്തെ ജാതികൾക്ക് കൊടുക്കുകയോ ഞങ്ങളുടെ പുത്രന്മാർക്ക് അവരുടെ പുത്രിമാരെ എടുക്കുകയോ ചെയ്യുകയില്ലെന്നും ദേശത്തെ ജാതികൾ ശബത്തുനാളിൽ ചരക്കോ യാതൊരു ഭക്ഷണ സാധനമോ വിൽപ്പാൻ കൊണ്ടുവന്നാൽ ഞങ്ങളത് ശബത്തുനാളിലും വിശുദ്ധ ദിവസത്തിലും അവരോട് മേടിക്കയില്ല എന്നും 7-ാം ആണ്ടിനെ വിമോചന സംവത്സരമായും എല്ലാ കടവും ഇളച്ചു കൊടുക്കുന്നതായും പ്രമാണിക്കുമെന്നും ശബതവും സത്യവും ചെയ്തു. ഞങ്ങളുടെ ദൈവത്തിൻ്റെ ആലയത്തിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി കാഴ്ചയപ്പത്തിനും നിരന്തര ഭോജനയാഗത്തിനും ശബത്തുകളിലെയും അമാവാസികളിലെയും നിരന്തര ഹോമയാഗത്തിനും ഉത്സവങ്ങൾക്കും വിശുദ്ധ സാധനങ്ങൾക്കും ഇസ്രായേലിനു വേണ്ടി പ്രായശ്ചിത്തമായി അർപ്പിക്കേണ്ടുന്ന പാപയാഗങ്ങൾക്കും ഞങ്ങളുടെ ദൈവത്തിൻ്റെ ആലയത്തിലെ എല്ലാ വേലയ്ക്കും വേണ്ടി ആണ്ടുതോറും ശേക്കലിൽ 1/3 കൊടുക്കാമെന്നും ഞങ്ങൾ ഒരു ചട്ടം നിയമിച്ചു. ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നതുപോലെ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ യാഗപീഠത്തിന്മേൽ കത്തിപ്പാൻ ആണ്ടുതോറും നിശ്ചിത സമയങ്ങളിൽ പിതൃഭവനം പിതൃഭവനമായി ഞങ്ങളുടെ ദൈവത്തിൻ്റെ ആലയത്തിൽ വിറക് വഴിപാട് കൊണ്ടുവരേണ്ടതിന് ഞങ്ങൾ പുരോഹിതന്മാരും ലേവ്യരും ജനവുമായി ചീട്ടിട്ടു.
ആണ്ടുതോറും യഹോവയുടെ ആലയത്തിലേക്ക് ഞങ്ങളുടെ നിലത്തിലെ ആദ്യ വിളവും സകലവിധ വൃക്ഷങ്ങളുടെയും സർവഫലങ്ങളിലും ആദ്യ ഫലങ്ങളും കൊണ്ടു ചെല്ലേണ്ടതിനും ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നതുപോലെ ഞങ്ങളുടെ പുത്രന്മാരിലും മൃഗങ്ങളിലുമുള്ള കടിഞ്ഞൂലുകളെയും ഞങ്ങളുടെ ആടുമാടുകളിൽ ഉള്ള കടിഞ്ഞൂലുകളെയും ഞങ്ങളുടെ ദൈവത്തിൻ്റെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാരുടെ അടുക്കൽ ഞങ്ങളുടെ ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് കൊണ്ടു ചെല്ലേണ്ടതിനും ഞങ്ങളുടെ തരിമാവിൻ്റെയും ഉദർച്ചാർപ്പണങ്ങളുടെയും സകലവിധ വൃക്ഷങ്ങളുടെ അനുഭവമായ വീഞ്ഞിൻ്റെയും എണ്ണയുടെയും ആദ്യ ഫലം ഞങ്ങളുടെ ദൈവത്തിൻ്റെ ആലയത്തിലെ അറകളിൽ പുരോഹിതന്മാരുടെ അടുക്കലും ഞങ്ങളുടെ കൃഷിയുടെ ദശാംശം ലേവ്യരുടെ അടുക്കലും കൊണ്ടു ചെല്ലേണ്ടതിനു തന്നെ. ലേവ്യരല്ലോ കൃഷിയുള്ള നമ്മുടെ എല്ലാ പട്ടണങ്ങളിലും ദശാംശം ശേഖരിക്കുന്നത്. എന്നാൽ ലേവ്യർ ദശാംശം വാങ്ങുമ്പോൾ അഹരോന്യനായ ഒരു പുരോഹിതൻ ലേവ്യരോടുകൂടെ ഉണ്ടായിരിക്കണം. ദശാംശത്തിലെ ദശാംശം ലേവ്യർ നമ്മുടെ ദൈവത്തിൻ്റെ ആലയത്തിലെ ഭണ്ഡാരഗ്രഹത്തിൻ്റെ അറകളിൽ കൊണ്ടു ചെല്ലണം. വിശുദ്ധ മന്ദിരത്തിൻ്റെ ഉപകരണങ്ങളും അതിൽ ശുശ്രൂഷിക്കുന്ന പുരോഹിതന്മാരും വാതിൽ കാവൽക്കാരും സംഗീതക്കാരും ഇരിക്കുന്ന അറകളിലേക്ക് ഇസ്രയേൽ മക്കളും ലേവ്യരും ധാന്യം, വീഞ്ഞ്, എണ്ണ എന്നിവയുടെ ഉദർച്ചാർപ്പണം കൊണ്ടു ചെല്ലണം. ഞങ്ങളുടെ ദൈവത്തിൻ്റെ ആലയം ഞങ്ങൾ കൈവിടുകയില്ല. നെഹെമ്യാവിൻ്റെ പുസ്തകം 11:1 വചനങ്ങൾ. ജനത്തിൻ്റെ പ്രഭുക്കന്മാർ യെരുശലേമിൽ പാർത്തു. ശേഷം ജനം 10 പേരിലൊരാളെ വിശുദ്ധ നഗരമായ യെരുശലേമിൽ പാർക്കേണ്ടതിന് കൊണ്ടുവരുവാനും 9 പേരെ മറ്റ് പട്ടണങ്ങളിൽ പാർപ്പിപ്പാനും തക്കവണ്ണം ചീട്ടിട്ടു. എന്നാൽ യെരുശലേമിൽ പാർപ്പാൻ സ്വമേധയാ സമ്മതിച്ച എല്ലാവരെയും ജനം അനുഗ്രഹിച്ചു. യെരുശലേമിൽ പാർത്ത സംസ്ഥാന തലവന്മാർ ഇവരാകുന്നു: യഹൂദ നഗരങ്ങളിൽ ഇസ്രയേലരും പുരോഹിതന്മാരും ലേവ്യരും ദൈവാലയദാസന്മാരും ശലോമോൻ്റെ ദാസന്മാരുടെ മക്കളും ഓരോരുത്തൻ താൻ താൻ്റെ പട്ടണത്തിലും അവകാശത്തിലും പാർത്തു. യെരുശലേമിൽ ചില യഹൂദിരും ബെന്യാമീനിരും പാർത്തു. യഹൂദിയർ ആരെല്ലാമെന്നാൽ പേരിസിൻ്റെ പുത്രന്മാരിൽ മഹലലേലിൻ്റെ മകനായ അമരിയാവിൻ്റെ മകനായ സെഖരിയാവിൻ്റെ മകനായ ഉസ്സിയാവിൻ്റെ മകൻ അഥായാവും ഷീലോന്യൻ്റെ മകനായ സെഖരിയാവിൻ്റെ മകനായ യൊയാരീബിൻ്റെ മകനായ അദായാവിൻ്റെ മകനായ ഹസായാവിൻ്റെ മകനായ കൊൽഹോസയുടെ മകനായ ബാരൂക്കിൻ്റെ മകൻ മൈസയാവും തന്നെ. യെരുശലേമിൽ പാർത്ത പേരിസിൻ്റെ മക്കൾ ആകെ 468 പരാക്രമശാലികൾ. ബെന്യാമീനിയർ ആരെല്ലാമെന്നാൽ സല്ലു, അവൻ മെഷുലാമിൻ്റെ മകൻ, അവൻ യോവേദിൻ്റെ മകൻ, അവൻ പെദായാവിൻ്റെ മകൻ, അവൻ കോലായാവിൻ്റെ മകൻ, അവൻ മൈസയാവിൻ്റെ മകൻ, അവൻ ഇഥിയേലിൻ്റെ മകൻ, അവൻ യെശയാവിൻ്റെ മകൻ, അവൻ്റെ ശേഷം ഗബായി, സുല്ലായി, ആകെ 928 പേർ. സിക്രിയുടെ മകനായ യോവേൽ അവരുടെ പ്രമാണിയും ഹസനുവിയുടെ മകനായ യഹൂദ പട്ടണത്തിൽ രണ്ടാമനുമായിരുന്നു. പുരോഹിതന്മാരിൽ യൊയാരീബിൻ്റെ മകനായ യെദായാവും യാഖീനും അഹീതൂബിൻ്റെ മകനായ മെറായോത്തിൻ്റെ മകനായ സാദൂക്കിൻ്റെ മകനായ മെഷുലാമിൻ്റെ മകനായ ഹിൽക്കിയാവിൻ്റെ മകനായി ദൈവാലയ പ്രഭുവായ സെരായാവും ആലയത്തിൽ വേല ചെയ്തു വന്ന അവരുടെ സഹോദരന്മാർ 822 പേരും മൽക്കിയാവിൻ്റെ മകനായ പശൂരിൻ്റെ മകനായ സെഖരിയാവിൻ്റെ മകനായ അംസിയുടെ മകനായ പെലല്യാവിൻ്റെ മകനായ യൊരോഹാമിൻ്റെ മകൻ ആദായാവും പിതൃഭവന തലവന്മാരായ
അവൻ്റെ സഹോദരന്മാർ 242 പേരും ഇമ്മേരിൻ്റെ മകനായ മെഷില്ലേമോത്തിൻ്റെ മകനായ അക്സായിയുടെ മകനായ അസരേലിൻ്റെ മകൻ അമശസായിയും അവരുടെ സഹോദരന്മാരായ 128 പരാക്രമശാലികളും ഇവരുടെ പ്രമാണി ഹഗീദോലീമിൻ്റെ മകനായ സബ്ദിയിൽ ആയിരുന്നു. ലേവരിൽ ബോന്നിയുടെ മകനായ ഹെഷബ്യാവിൻ്റെ മകനായ അശ്രീകാമിൻ്റെ മകനായ അശൂബിൻ്റെ മകൻ ഷെമയാവും ലേവരുടെ തലവന്മാരിൽ ദൈവാലയത്തിൻ്റെ പുറമേയുള്ള വേലയ്ക്ക് മേൽവിചാരകന്മാരായിരുന്ന ഷെബഥായിയും യോസാബാദും ആസാഫിൻ്റെ മകനായ സബ്ദിയുടെ മകനായ മേഘയുടെ മകനായി പ്രാർത്ഥനയിൽ സ്തോത്രം ആരംഭിക്കുന്ന തലവനായ മഥന്യാവും രണ്ടാമൻ അവൻ്റെ സഹോദരന്മാരിൽ ഒരുത്തനായ ബക്ബൂഖ്യാവും എദൂഥുൻ്റെ മകനായ ഗാലാലിൻ്റെ മകനായ ഷമൂവിയുടെ മകൻ അബ്ദയും തന്നെ. ഇത് ദൈവത്തിൻ്റെ സത്യവചനം ആകുന്നു.